ഈ ഭൂമി എത്ര സുന്ദരമാണല്ലേ. ഭൂമിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം നിലനിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടരികിലായിരിക്കും. നമ്മൾ മറന്നു പോവുകയാണ്. ഞാൻ എന്താ മഞ്ചേരി കുറച്ച് ഇങ്ങോട്ട് വെറുതെ ഒന്ന് യാത്ര ചെയ്തതാണ്. അവിടെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മളെ വരാനിരിക്കുന്ന സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് നോക്കിയതാണ്. കുറച്ചൊന്ന് വണ്ടി ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഈ ഭൂമിയിലെ മറ്റൊരു കൊച്ചു സുന്ദര പ്രദേശത്ത് ഞാൻ എത്തിയത്. അടുത്തൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തതാണ്. അതിൻ്റെ ഇപ്പുറത്തോട്ട് ഞാൻ ഒരിക്കലും വന്നു പോയിട്ടില്ലായിരുന്നു. ഇങ്ങോട്ട് പോയപ്പോൾ അത് അവിശാലമായി നീണ്ടു നിൽക്കുന്നൊരു തോട്, ഇവിടെ അത് അതിവിശാലമായിട്ടുള്ള ഒരു സ്ഥലം, ഇവിടെ അത് ഒരുപാട് കൃഷിയിടങ്ങളുണ്ട്. നമ്മൾ ഇതൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും തോട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്, ഇങ്ങോട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ നിന്ന് കണ്ടൻറ് പ്രസൻറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച കണ്ടൻറ് അവിടെ നിർത്തിപ്പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും ഒരു കണ്ടൻറ് മാത്രം പോരാ, ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും ഒന്ന് പറയണം. ഇത് നെല്ലിപ്പറമ്പ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഒരു നേച്ചുറൽ പാർക്കുണ്ട്. ആ പാർക്കിൻ്റെ തൊട്ടരികെ കുറച്ച് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടും. ഒരിക്കലും നമ്മൾ നമ്മുടെ സായാഹ്നങ്ങൾ ചിലവഴിക്കാനൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ പലപ്പോഴും അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മറന്നു പോകണം. അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവരുത്. തീർച്ചയായിട്ടും 100% പ്രകൃതി നമുക്ക് ഒരുക്കുന്ന ഇത്തരം വിരുന്നുകൾ നമ്മളൊന്നുപോലും മിസ് ചെയ്യാതെ നമ്മൾ ആഘോഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ആ ഫിഷ് അക്വേറിയവും ഒരുപാട് ഒരു നേച്ചുറലായിട്ടുള്ളൊരു ഒരു നേച്ചുറലായിട്ടുള്ളൊരു ബോട്ടിംഗ് കേന്ദ്രവും പിന്നെ ഒരുപാട് പക്ഷികളെയും മറ്റും സെയിൽ ചെയ്യുന്ന ഗാർഡൻ്റെ ഒക്കെ കേന്ദ്രം അവിടെയാണ് പ്ലാസ നഴ്സറി. ഈ പ്ലാസ നഴ്സറിയെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ശക്തമായിട്ട് ഉള്ള ഒരു മഴ പെയ്തിറങ്ങിയ ആ ഒരു കുളിർമ ഇവിടെ നിന്ന് ശരിക്കും ഞാൻ ആസ്വദിക്കുകയാണ്. എന്ത് രസമായിട്ടാണ് ഈ മന്ദമാരുതി എന്നെ തലോടി പോകുന്നതെന്നറിയോ. വരാനിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സന്തോഷവും ഈ ഒരു പ്ലേസിൽ നിന്ന് ഞാൻ ശേഖരിക്കുകയാണ്. ഇപ്പോൾ ഇതുവഴിയൊക്കെ കടന്നു പോകുമ്പം ഈ സ്ഥലങ്ങളിലൊക്കെ നിർത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് ശാന്തമായി നിന്ന് ശ്വാസത്തിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് സമയം ഇവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് വലിയ വല്ലാണ്ട് ജീവിതം മുഴുവനും പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണെന്ന് പറയുന്ന ഇങ്ങനെ നടക്കാതെ, ഈ പ്രശ്നങ്ങൾ തലയിൽ അനാവശ്യമായി പേറി നടക്കാതെ, ഇതിനൊക്കെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഈ ഭൂമിയിലുണ്ട്, നമ്മുടെ ഈ ഒരു മാതൃരാജ്യത്തുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് ആസ്വദിക്കുക. അതൊക്കെ തന്നെയാണ് ഈ മാതൃരാജ്യത്തോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ച് നടക്കലോ, വെറുതെ അങ്ങോട്ട് രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് വെറുതെ മനസ്സ് അലസമാക്കലോ ഒന്നുമല്ല. ഓക്കെ, ഈ സ്ഥലത്തിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇത് നമ്മുടെ നെല്ലിപ്പറമ്പ് തന്നെയാണ്. ഞാൻ ഇവിടുന്ന് ഒരാളോട് ചോദിച്ചു ഈ സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേക പേരുണ്ടോയെന്ന്. അവർ നെല്ലിപ്പറമ്പ് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഇനി ഞാനൊരു കാര്യം തീരുമാനിക്കുകയാണ്. വെറുതെ വണ്ടിയിലൊന്ന് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിന് പകരം പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കണ്ടൻസ് ഷൂട്ട് ചെയ്യാന്നുള്ളത് എന്ത് രസമാണ് അല്ലേ. വെറുതെ ഗ്രീൻ സ്ക്രീനും ബ്ലൗ സ്ക്രീനും വൈറ്റ് സ്ക്രീനും ഇതിനൊക്കെ ഒരുപാട് പൈസ കളഞ്ഞിട്ട് വെറുതെ എന്തിനാണ് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. ഇതുപോലെ എത്ര പ്രകൃതിരമണീയമായ അന്തരീക്ഷം നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. ഞാൻ വെറുതെ ഒന്ന് വണ്ടിയിലിരുന്ന് ഷൂട്ട് ചെയ്യാമെന്നാ വിചാരിച്ചത്. രണ്ട് കണ്ടൻസ് അപ്പോൾ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തു, രണ്ടും വണ്ടിയിലിരുന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നെ ഞാൻ എൻ്റെ ഐഡിയ മാറ്റിയിരുന്നു. എന്തുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കി എന്തെങ്കിലും നേച്ചർ ലൊക്കേഷൻ ഉണ്ട് അവിടെ നിന്ന് ചെയ്യാം. ഒരു ചമ്മൽ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ചമ്മലൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി ഞാൻ വണ്ടി തിരിക്കാൻ വന്നത്. അപ്പോഴാണ് ഇവിടെ ഇതുപോലെ വലിയൊരു ഭീമൻ മരം കണ്ടത്. അതൊക്കെ ഓരോ അത്ഭുത കാഴ്ചകളല്ലേ.